Mr. President, let me state in no uncertain terms that Pakistan will respond most decisively to any Indian aggression. Pakistan should realize that cross-border terrorism against India will inevitably invite consequences. 2015 batch ISF ഉദ്യോഗസ്ഥ കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലിങ്ക്ഡിൻ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2011 ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. 2011 ജൂൺ മുതൽ 2012 ഒക്ടോബർ വരെ ഷിനൈഡർ ഇലക്ട്രിക്കൽ സീനിയർ മാർക്കറ്റിംഗ് എഞ്ചിനീയറായും ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. യു എന്നിൽ പാക് പ്രധാനമന്ത്രിയുടെ 20 മിനിറ്റ് നീണ്ട പ്രസംഗം. ഈ പ്രസംഗത്തിൽ മുഴുവനും കാശ്മീർ വിഷയമായിരുന്നു. സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കാനായി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പിൻവലിക്കണമെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ ആവശ്യം. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ പ്രതിനിധി ആഞ്ഞടിച്ചത്. വളരെ നാളുകളായി പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദം ആയുധമായി ഉപയോഗിക്കുകയാണെന്നും അത്തരമൊരു രാജ്യമാണ് ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നത് എന്നുമായിരുന്നു ഭാവികയുടെ പരാമർശം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഭീകരരുടെ സഹായത്തോടെ തടസ്സപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. 1971 ന്യൂനപക്ഷ വംശഹത്യ നടത്തി അവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് അസഹിഷ്ണുതയെയും ഭയത്തെയും കുറിച്ച് സംസാരിക്കാൻ വരുന്നത് എന്നും അവർ പരിഹസിച്ചു. കശ്മീരിനെ കുറിച്ച് പറഞ്ഞതൊന്നും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും നുണകൾ പറഞ്ഞ സത്യത്തെ നേരിടാനാണ് അവരുടെ ശ്രമമെന്നും ഭാവിക ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ യു എൻ വരെയുള്ള ഭാവികയുടെ യാത്രയൊന്ന് പരിശോധിക്കാം. ഏലംകുളം സ്വദേശിനിയാണ് ഭാവിക മംഗളാനന്ദൻ. BSNL റിട്ടയർഡ് ജീവനക്കാരനും കവിയുമായ BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കവിയുമായ മംഗളാനന്ദന്റെ സർക്കാർ ജീവനക്കാരിയുമായ ബേബി റാണിയുടെയും മകളാണ് ഭാവിക. ബിരുദം മഹാരാജാസിൽ പൂർത്തിയാക്കിയ ഭാവിക 2007-2009 കാലഘട്ടത്തിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. തുടർന്ന് 2009-2011 കാലഘട്ടത്തിൽ IIT ഡൽഹിയിൽ പഠിച്ചതിനു ശേഷം ഇലക്ട്രിക്കൽ സീനിയർ എഞ്ചിനീയറായി മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു. 2011 മുതൽ 2012 വരെ ഈ കമ്പനിയിൽ തുടർന്നു. പിന്നാലെയാണ് സിവിൽ സർവീസിലേക്ക് തിരിയുന്നത്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്നാണ് ഭാവിക തന്റെ സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കിയത്. 2015 ബാച്ചിൽ 249 റാങ്ക് നേടിയാണ് ഭാവിക സിവിൽ സർവീസ് പാസ്സായത്. തുടർന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ് ഭാവികയ്ക്ക് ജോലി ലഭിക്കുന്നത്. നിലവിൽ UNലെ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ, സൈബർ സുരക്ഷ, ഒന്നാം കമ്മിറ്റി, അന്താരാഷ്ട്ര സുരക്ഷ, GA കോർഡിനേഷൻ, UN സ്ഥിര പ്രതിനിധി എന്നിവയുടെ പ്രഥമ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായും ഭാവിക പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഭാവിക തെരഞ്ഞെടുക്കപ്പെടുന്നത്. UNൽ ഭാവികയുടെ തീപ്പൊരിയായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. UN പൊതുസഭയുടെ 79 സെക്ഷൻ ആയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശം ഉണ്ടായത്. കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നാണ് ഷഹബാസ് ഷെരീഫ് UN പൊതുസഭയിൽ പറഞ്ഞത്. ഇതിനായി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം UN പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം പാക് പ്രധാനമന്ത്രി UN പൊതുസഭയിൽ ഉന്നയിച്ചു. ഇതോടെയാണ് ഇന്ത്യൻ പ്രതിനിധിയായ ഭാവിക രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാന് മറുപടി നൽകിയത്. പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരുന്നു ഭാവികയുടെ സംസാരം. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ പണ്ട് മുതലേ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർലമെന്റ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ, മാർക്കറ്റുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട്. പട്ടിക ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അത്തരമൊരു രാജ്യം ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യത്തിന്റെ അങ്ങേയറ്റമാണ്. അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണെന്നും ഭാവിക തുറന്നടിച്ചു. ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെന്നാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ഒഴിവാക്കാനാകാത്തതുമായ ഭാഗമാണ്. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് ഭാവിക മംഗളാനന്ദ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി.
കാശ്മീരിനെ കുറിച്ച് ഷഹബാസ് ഷെരീഫ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാൻ പോലും കഴിയാത്തതാണെന്ന് വ്യക്തമാക്കിയ ഭാഷയിൽ പറഞ്ഞുകൊടുത്തു. ഇനിയും പാകിസ്ഥാന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇങ്ങനെയായിരിക്കില്ല, കുറച്ചുകൂടി നന്നായി നല്ല രീതിയിൽ തന്നെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമെന്നും പറയുകയുണ്ടായി. എന്തായാലും ഈ പെൺപുലി ഇപ്പോൾ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്.